സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള ഇസ്ലാം ക്രൈസ്തവ സഹോദരങ്ങളെ ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരി സാഹിബിൻ്റെ ഒരു പുതിയ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം അതിൻ്റെ ശീർഷകം ഇങ്ങനെയാണ് സംവാദ വെല്ലുവിളി ചില വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം ആ വീഡിയോയിൽ ഈ ബഹുമാന്യ സുഹൃത്ത് ആരോപിക്കുന്നത് അണൽ കൊടുത്തോട്ടം അദ്ദേഹത്തെ സംവാദത്തിന് വെല്ലുവിളിച്ചു ഞാൻ എവിടെയാണ് അദ്ദേഹത്തെ സംവാദത്തിന് വെല്ലുവിളിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചിട്ടില്ല ആദ്യം തന്നെ അത് ഖണ്ഡിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ സംവാദത്തിന് വെല്ലുവിളിക്കാനുള്ള എൻ്റെ ലക്ഷ്യം ഞാൻ തന്നെ മുമ്പോട്ട് വച്ചതും അദ്ദേഹം മറുപടി പറയേണ്ടതുമായ ചില വിഷയങ്ങളിൽ നിന്ന് എനിക്ക് ഓടി ഒളിക്കണം അതിനുള്ള ഒരു തന്ത്രമെന്ന നിലയിൽ ഞാനൊരു സംവാദ വെല്ലുവിളി നടത്തിയിരിക്കുന്നു അതിൻ്റെ ചില പ്രശ്നങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു വിടിയാണ് ഇപ്പോഴുള്ളത് ഞാൻ അദ്ദേഹമൊന്നല്ല ഈ സംവാദത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് എം എം മക്ബരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ചില ചോദ്യങ്ങൾ വെല്ലുവിളി പോലെ ചോദിച്ചിട്ടുമുണ്ട് സംവാദത്തിന് ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയല്ല ചെയ്തത് അദ്ദേഹം ബ്രദർ സെബാസ്റ്റ്യനോട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്ന ഒരു വേളയിൽ എന്തുകൊണ്ട് സെബാസ്റ്റ്യനുമായിട്ട് സംവാദമില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ ആ മാന്യദേഹം പറയാണ് മാന്യമായ സൗഹൃദം പുലർത്തിക്കൊണ്ട് ഒരു സംവാദത്തിന് അനിൽ കൊടുത്തോടത്തെ പോലെ ഉള്ളവർ തയ്യാറെങ്കിൽ ആ കാര്യം ക്ക് താല്പര്യമാണ് ആ അദ്ദേഹം മുമ്പോട്ട് വച്ച ആ ആ നിലപാട് ഞാൻ സ്വീകരിച്ചു അത് വെല്ലുവിളിയാകുന്ന എങ്ങനെ അവിടെ വെല്ലുവിളി എന്നൊരു ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല നിങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നു എന്നോട് സംവാദത്തിന് തയ്യാറാണ് സെബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ട് താർക്കികനും അതുപോലെ ഞാനും ഈ എസും ഒക്കെ പറയുന്നതനുസരിച്ച് സെബാസ്റ്റിൻ എന്തോ അനർഹനായൊരു വ്യക്തിയുമായതുകൊണ്ട് അനിൽ കൊടുത്തോട്ടത്തോട് സംവാദത്തിന് റെഡിയാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തു എന്നത് വെല്ലുവിളിയാകുന്ന എങ്ങനെയാണ് അതെങ്ങനെ എന്താണ് അങ്ങേക്ക് അങ്ങനൊരു ഭാഷ ഉണ്ടായത് അങ്ങനെ ഒരു ശീർഷകമുണ്ടായത് എന്താ ഈ വെല്ലുവിളി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങ് മലയാള ഭാഷ അറിയാത്ത ആളല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ നല്ലൊരു പ്രസംഗ ശൈലിയാണ് ഈ ബാലുശ്ശേരിയുടെ അത് ഞാനിപ്പോൾ ഒരു മുസ്ലിം സുഹൃത്തുമായിട്ട് ഒരു മണിക്കൂർ ചർച്ച ചെയ്യും ഇതേ കാര്യം ഞങ്ങൾ പറഞ്ഞു എനിക്ക് ഈ ഇസ്ലാമിലെ പ്രഭാഷകരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിലീ പാട്ട് രൂപത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം ഉണ്ടല്ലോ നമ്മുടെ സമദാനിയുമൊക്കെ എനിക്കതൽപ്പം മുഷിഞ്ഞു പോകും എന്നാൽ ഈ ബാലുശ്ശേരി ഈ സംഗീതാത്മകത പുലർത്താതെ ഉള്ള ഒരു പ്രസംഗ ശൈലി അതാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടമാണ് തമാശ പറഞ്ഞല്ല ഞാൻ അക്ബർ സാഹിബിൻ്റെ പ്രസംഗങ്ങളും കേൾക്കാറുണ്ട് വലിയ താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലിയും അദ്ദേഹത്തെ വളരെ എനിക്ക് ആകർഷണീയമായിട്ട് തോന്നുന്ന ഒരു ഘടകമാണ് ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ ഭാഷയറിയാവുന്ന പ്രഭാഷണ ശൈലി അറിയാവുന്ന അങ്ങ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേ വെല്ലുവിളിച്ചു എന്ന് പറയുന്നതിൻ്റെ വികാരം എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഞാനങ്ങെ വെല്ലുവിളിച്ചിട്ടില്ല മറിച്ച് അങ്ങ് മുമ്പോട്ട് വെച്ച ഒരു ഓഫറ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു രണ്ട് ഞാൻ അദ്ദേഹം അറിയാതെ പോസ്റ്റർ സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചരിപ്പിച്ചു മുജാഹിദ് ബാലുശ്ശേരിയും ഞാനും കൂടി സംവാദം നടത്തുന്നു അങ്ങനെയല്ല സാർ ഞാൻ ചെയ്തത് അങ്ങ് മുമ്പോട്ട് വെച്ച ഓഫർ സ്വീകരിച്ചുകൊണ്ട് സംവാദത്തിന് റെഡി എന്നുള്ള എൻ്റെ താല്പര്യമറിയിച്ചു കൊണ്ടൊരു വീഡിയോ പുറത്തിറക്കുകയും ആ വീഡിയോയുടെ തമ്പിനയിൽ കണ്ട പോസ്റ്റാണ് താങ്കൾ ഈ പറയുന്നത് അതിന് താങ്കളുടെ കൺസെൻ്റ് വാങ്ങിയില്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലെങ്കിൽ താങ്കളോട് കൂടി ആലോചിച്ചിട്ട് ഞാൻ ഡിബേറ്റ് ഫിക്സ് ചെയ്യില്ല അതിന് ഡിബേറ്റ് ആയില്ലല്ലോ അങ്ങനെ ഏകപക്ഷീയമായിട്ട് നടത്താൻ പറ്റിയ കാര്യമല്ലല്ലോ പ്രധാനി അങ്ങല്ലേ എന്നാൽ അങ്ങാണ് ഇങ്ങോട്ട് ചലഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കുന്ന എങ്ങനെ എന്തിനാ എനിക്കത് മനസ്സിലാവുന്നില്ല അടുത്ത കാര്യം ഒരു ഡിബേറ്റ് സ്ഥലവും സമയവും ഇതര കാര്യങ്ങളുമെല്ലാം ഫിക്സ് ചെയ്യണമെങ്കിൽ താങ്കളുടെ കൂടി കൺസെൻറ്റ് വേണം താങ്കളുടെ കൂടി ഒരു ഫ്രീ കൺസെൻ്റ് ഈ കാര്യത്തിൽ ഇല്ലാതെ നമുക്കൊരിക്കലും പറ്റുന്ന കാര്യമല്ലല്ലോ ചുരുക്കത്തിൽ താങ്കൾ മുമ്പോട്ട് വച്ച താങ്കളുടെ വീഡിയോയിലെ ഇരുപത്തിയേഴാം മിനിറ്റ് മുതൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒഫീഷ്യൽ പേജിൽ കടന്നിട്ട് മെസ്സഞ്ചർ വഴി ബഹുമാനായ ബാലുശ്ശേരി അവർക്ക് താങ്കൾ താങ്കളുടെ വീഡിയോയുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ പറയുന്നതിന് പ്രകാരം ഞാൻ ആ സംവാദത്തിന് തയ്യാറാണ് സംവാദം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾക്ക് താങ്കൾ എന്നോട് ബന്ധപ്പെടേണ്ടതിന് എൻ്റെ ഫോൺ നമ്പറും തന്നു അങ്ങോട്ട് മെസ്സേജ് ഇട്ടിരുന്നു ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഞാൻ ഏകപക്ഷീയമായിട്ട് ഒരു ഡിബേറ്റ് ആഹ്വാനം ചെയ്യുകയോ ഞാൻ മുൻകൈ എടുത്തൊരു ഡിബേറ്റിനെക്കുറിച്ച് പറയുകയോ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഈ റംസാൻ കാലത്തെങ്കിലും താങ്കൾ പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു കാരണം താങ്കൾ തന്നെ പറഞ്ഞു റംസാൻ സമയമാണ് ഈ സമയത്ത് സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് പരിമിതിയുണ്ട് പക്ഷേ ഇത് താങ്കളുടെ ആ വാക്കിനോട് പോലും നീതി പുലർത്തുന്നില്ല ഞാൻ താങ്കളെ വെല്ലുവിളിച്ചിട്ടില്ല വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല കാരണം എനിക്കറിയാം ഇത്തരം ആളുകളുടെ റേഞ്ച് ബൈബിൾ സംസാ അല്ലെങ്കിൽ ബൈബിൾ പ്രഭാഷകരിലെ കാലിബറുള്ളവരോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പുലർത്തുന്ന ഒരകലത്തിൻ്റെ മനഃശാസ്ത്രവും മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ കാരണം എന്നെ അന്ന് വിളിച്ച് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു ഡിബേറ്റ് നടക്കുമോ അതിൽ ചിലർ ഈ ഡിബേറ്റ് ഈ ഫീൽഡിലുള്ള ആളുകൾ തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ജീവിതം കണ്ട ആളുകളാണ് നിങ്ങൾ ഇന്നല്ലല്ലോ ദാവക്കാരെ പരിചയപ്പെടാൻ തുടങ്ങിയത് ഇവരെ തത്സമയത്ത് ഇതിൽ നിന്ന് ഊരി മാറാൻ എന്തെങ്കിലും പഴുതുകൾ ആരായും അതിന് ഓരോരോ കാരണങ്ങൾ അവർ കണ്ടുപിടിക്കും സാറിയില്ല അപ്പോൾ പൊതുജനത്തിന് മനസ്സിലാകേണ്ടതിന് മുയാഹിദ് ബാലുശ്ശേരിയെ ഞാൻ ഡിബേറ്റിന് വിളിച്ചിട്ടില്ല ഞാൻ അദ്ദേഹം അറിയാതെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയോ അദ്ദേഹം അറിയാതെ ഒരു ഡിബേറ്റിനെ കുറിച്ച് പറയും എന്ന് പറയുന്ന എത്രയോ തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക ഏത് ഡിബേറ്ററുടെ യാതൊരു അനുമതിയും കൂടാതെ ഞാൻ ഏകപക്ഷീയമായി ചിന്തിച്ചാൽ ഡിബേറ്റ് ഡിബേറ്റാവും അങ്ങനെ എന്നെ ഒരാൾ വിളിച്ചാൽ ഞാൻ പോവോ ഒരിക്കലും സാധിക്കില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചർച്ചാപരമായ സ്വാതന്ത്ര്യങ്ങൾ തൻ്റെ നിലപാടുകൾ തനിക്ക് വേണ്ട കാര്യങ്ങൾ പാടില്ലാത്ത കാര്യങ്ങൾ ഇവയൊക്കെ ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടായിട്ടാണ് ഈ ഡിബേറ്റ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അങ്ങനെയാണത് അതെനിക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം എന്നാൽ ഇവിടെ ഒരു കാര്യമുള്ളത് അദ്ദേഹത്തെ ഒന്നുകിലാരോ തെറ്റിദ്ധരിപ്പിച്ചു ഞാനിങ്ങനെ ഇറക്കി ഡിബേറ്റ് ഉണ്ട് ഡിബേറ്റ് ഉണ്ടെന്ന് പറയുകയാണ് അല്ല ഡിബേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം താങ്കളാണ് താങ്കൾ റംസാൻ കാലത്ത് നുണ പറയില്ല എന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ താങ്കൾ ഡിബേറ്റിന് റെഡിയാണെന്ന് താങ്കളുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ പറഞ്ഞത് വസ്തുതാപരമായി സത്യസന്ധമാണെന്ന് ഞാൻ ധരിച്ചു നീ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എം സി അബ്ദുൽ നാസർ മീരാന് അപ്പുറത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു കാള പറ്റു എന്ന് കേട്ടപ്പോൾ അനിൽ കൊടുത്തോട്ടം കയറെടുത്തു അപ്പോൾ കാള പ്രസവിക്കാൻ പാടില്ലായിരുന്നു പ്രസവിച്ചത് ആരാണെങ്കിലും കയറെ എടുക്കണ്ടേ മനസ്സിലായോ അത് കാളയാണോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരാണോ കൊച്ചു കുട്ടികളാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ നമ്മുടെ മൂന്ന് ദിവസമൊക്കെ പറയുന്ന മൂന്ന് വയസ്സ് മുതലേ കൊച്ചുകുട്ടികൾ പ്ര പ്രസവിക്കാൻ പെൺകുട്ടികൾ പ്രസവിക്കാൻ പാകത്തിന് ഫിറ്റാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വാർത്ത വന്ന് നമ്മൾ അടുത്ത കാര്യം ചെയ്യണ്ടേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സംഭവിച്ച കാര്യം താങ്കളുടെ വീഡിയോയുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് താങ്കൾ തന്നെയാണെന്നൊന്ന് ഉറപ്പ് വരുത്തിയാട്ടെ മാത്രമല്ല ഈ ഇപ്പോൾ ഇറക്കിയ പുതിയ വീഡിയോയിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ ശരീരഭാഷ അത്യധികം ദുർബലമാണ് എന്നെ അത് ഡെനി എന്ന് പേരായ ഒരു സഹോദരൻ ഈ വീഡിയോ അയച്ചു തന്ന ആൾ തന്നെ പറഞ്ഞു സാറു ഇതൊന്ന് ശ്രദ്ധിച്ചാട്ടെ സാറെന്ന് വിളി എന്നെ ആര് സാറെന്ന് വിളിച്ചു എന്ന് പറയാനല്ല എൻ്റെ സ്റ്റുഡൻറ്റാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്നെ ഏറെ സ്നേഹമുള്ള ഒരു ബ്രദറെ എന്നാണ് വിളിക്കുന്നത് സഹോദര എന്നാണ് വിളിക്കുന്നത് അങ്ങനെ എല്ലാവരും വിളിക്കേണ്ട അങ്ങനെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു സാറു ശ്രദ്ധിച്ചാട്ടെ ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടില്ലേ വളരെ അദ്ദേഹം പരിക്ഷീണനായിട്ട് കാണുന്നു അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് സംഭവിച്ച ഞാൻ പറയാം അപ്പം അതിനുമുമ്പ് ഊർജസ്വലനായ ഒരു മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാക്കുകളിലേക്കുള്ള പരാവർത്തനവും ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന ആദ്യത്തെ ആവേശവും അടുത്തതിലെ നിരാശയും നമുക്കൊരുപോലും ശ്രദ്ധിക്കാം ആദ്യം നമുക്ക് കാണേണ്ടത് അദ്ദേഹം എന്നെ സംവാദത്തിന് ചല ചലഞ്ച് ചെയ്യത എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ച് നിങ്ങളുണ്ടോ എന്ന് ചോദിക്കല്ല സന്നദ്ധതയെ അറിയിക്കുന്ന ആ ഭാഗം അങ്ങനെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് കാണാം ഞങ്ങളുടെ ഖുർആൻ പറയുന്നു ഞങ്ങളുടെ പ്രവാചകൻ പറയുന്നു ഇങ്ങനെയുള്ള താർക്കികന്മാരുമായി തർക്കിച്ച് കാലം കഴിക്കരുത് അത് ശരിയായ വഴിയല്ല എന്ന് ഞങ്ങളുടെ പ്രവാചകനും വിശുദ്ധ ഖുറാനും ഞങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെയുമായി നേരെ മറിച്ച് പനിൽ കൊടുത്തോട്ടം ഞങ്ങളോട് പറയാണ് അദ്ദേഹം മര്യാദ പാലിക്കുകയാണ് എങ്കിൽ അദ്ദേഹവുമായി ഏത് വിഷയവും സംവദിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾക്കാണ് തെറ്റെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തിരുത്തി തരൂ മാന്യമായി തിരുത്തി തരൂ രേഖ വെച്ച് തിരുത്തി തരൂ ഞങ്ങളതിന് ചെയ്യാറാണ് ഇവിടെ ആരാണ് സംവാദത്തിൻ്റെ താല്പര്യം മുമ്പോട്ട് വെച്ചത് ഇതിനകത്ത് എന്താണ് ഞാൻ അനാവശ്യമായിട്ട് ഇടപെട്ടത് അദ്ദേഹം ഇവിടെ പറയാണ് അനിൽ കൊടുത്തോട്ടത്തോട് സംവാദത്തിന് തയ്യാർ അപ്പോൾ ഞാനത് തയ്യാറാണ് അങ്ങ് തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് അതിലെന്താ പ്രശ്നം അങ്ങ് ഞാനും തയ്യാറാണെങ്കിൽ പിന്നെന്തി തടസ്സം അടുത്തതാണ് അതിലും വലിയ ഉപാധി അദ്ദേഹം പറയാണ് ഞാൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ മറുപടിയിൽ നിന്നൊന്ന് ഒളിച്ചോടണം എനിക്ക് ഞാനെന്തിനാ മറുപടി എന്ന് ഒളിച്ചോടുന്നത് മറുപടി നിന്ന് ഇതിനെ വിളിച്ചോടണം ചോദ്യം ചോദിക്കുന്ന മറുപടി പറയാനാണ് അതേ വ്യക്തി പറയുന്ന ഒരു കാര്യം ഈ വീഡിയോയിലുണ്ട് അത് എൻ്റെ ചോദ്യം അശാസ്ത്രീയമാണ് എൻ്റെ ചോദ്യം അടിസ്ഥാനരഹിതമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് അൽക്കൊടുത്തോട്ടത്തിന് ആയിരത്തി നാനൂറ് വർഷം മുമ്പുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം അറിയില്ല മനണം ചെയ്യാൻ ബുദ്ധിയില്ല എൻ്റെ ഒരു മൂന്നാല് ചോദ്യം അദ്ദേഹം ഇടുന്നുണ്ട് ഇതിനെല്ലാം അദ്ദേഹം നല്ല മറുപടി പറയുന്നുണ്ട് പക്ഷെ ഉത്തരമല്ല മറുപടി ഉത്തരവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്കതിൽ വലിയ സന്തോഷം തോന്നി കാരണം എൻ്റെ ചോദ്യമല്ല അദ്ദേഹം തൻ്റെ വീഡിയോയിൽ വെട്ടിക്കേറ്റുന്നുണ്ട് ഉത്തരം പറയുന്നത് ശേഷം അടുത്തൊരു ചോദ്യം വിടും ശേഷം അടുത്തൊരു ചോദ്യം വിടും ഈ ഇതിനോടെല്ലാം ചേർന്ന് പറയുന്നുണ്ട് ശരിയായ ഉത്തരം വരുന്നുണ്ട് ശരിയായ ഉത്തരം ഇനി വരുന്നുണ്ട് ഇതിനെല്ലാം മറുപടി പറയുന്നുണ്ട് ഒന്നിനു മറുപടി വന്നില്ല നല്ല ഉത്തരം വന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി പറയേണ്ടതുള്ളത് കൊണ്ട് തൽക്കാലം അത് അതങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞാൻ വെല്ലുവിളിച്ചു എന്തിനാണ് അങ്ങ് ഇല്ലാത്ത കാര്യം പറയുന്നത് താങ്കളാണ് ഈ ആഹ്വാനം മുമ്പിലോട്ട് വെച്ചത് ഇനി താങ്കൾക്ക് സാവകാശം സമയം കൂടുതൽ വേണോ പ്രിപ്പയർ ചെയ്യാൻ സമയം വേണോ അല്ലെങ്കിൽ തിരക്കാണോ അതൊന്നും അല്ലെങ്കിൽ അത് താൽ താല്പര്യമില്ലേ ഇതെല്ലാം താങ്കളുടെ സ്വാതന്ത്ര്യമാണ് അതിപ്പോൾ ഞാൻ നിർബന്ധിച്ചാൽ താങ്കൾക്ക് വരാൻ പറ്റുമോ അങ്ങനൊന്നും പറ്റുന്ന കാര്യമല്ലത് പലവിധ കാരണങ്ങൾ കാരണങ്ങളൊരാൾക്ക് ഡിബേറ്റിന് വരാതിരിക്കുക അപ്പോൾ അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ താങ്കൾ അതിനില്ലാത്ത കാര്യം പറയരുതായിരുന്നു ഞാൻ താങ്കളെ വെല്ലുവിളിച്ചിട്ട് യഥാർത്ഥ ചർച്ചയിൽ നിന്ന് ഞാൻ ഓടി വിളിക്കുകയാണ് ഞാൻ എന്തിനാണ് ഓടി ഒളിക്കുന്നത് കാരണം താങ്കളല്ല ഉത്തരം പറയുന്നത് ഉത്തരം പറയുന്ന ആൾ ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു എന്നോട് കുറേ ചോദ്യം ചോദിച്ചിട്ട് അതിന് ശ്രദ്ധ തിരിക്കാൻ നേരെ തിരിച്ചായിരുന്നെങ്കിൽ അൽക്കുടത്തോട്ടത്തോട് അഞ്ച് ചോദ്യങ്ങൾ അല്ലേ പത്ത് ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ പറയാം ഞാൻ നിങ്ങളെ വേറൊരു വിഷയം ഇട്ട് സംവാദത്തിന് വിളിക്കാം ഈ അഞ്ച് ചോദ്യങ്ങളുടെ സംവാദത്തിന് വിളിക്കാം അപ്പോഴും അതാണ് മറ്റൊരു സത്യം അഞ്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ അതേക്കുറിച്ച് സംവാദത്തിന് വിളിക്കാം അതൊരു ന്യായമാണ് ഇതൊന്നുമില്ല ഇവിടെ സംഭവിച്ചത് മറിച്ച് ഞാൻ താങ്കളോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു അടുത്തത് താങ്കൾ ആ ചോദ്യങ്ങൾക്ക് ഇത്ര ദിവസമായിട്ടും മറുപടി പറഞ്ഞില്ല ഒരു അത് താങ്കളുടെ മതപരമായ ചില ആചാരങ്ങൾ നടക്കുന്ന റമദാൻ മാസത്തിൽ ഒരു കാലഘട്ടമാണിത് ആ സമയത്ത് താങ്കൾക്ക് സമയം കിട്ടി കാണൂല അല്ലാതെ താങ്കൾ അറിവില്ലാത്ത ആളാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അത് അതൊന്നും എൻ്റെ പ്രശ്നമല്ല അപ്പോൾ താങ്കൾ അതിന് പറഞ്ഞ ന്യായം തെറ്റിപ്പോയി ഞാൻ താങ്കളെ വെല്ലുവിളിച്ചിട്ടില്ല ഞാൻ താങ്കൾ ഡിബേറ്റിനാഹ്വാനം ചെയ്തിട്ടില്ല ഞാൻ മൊത്തത്തിൽ ഇസ്ലാം ദാവാ പ്രഭാഷകരെ ക്ഷണിക്കാറുണ്ട് അത് വരില്ല എന്നല്ല ഉറപ്പ് എനിക്കുണ്ട് അത് വേറൊരു സത്യം ഉറപ്പിൻ്റെ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നമല്ല എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു നിങ്ങളുടെ പ്രശ്നമല്ല അറിവില്ലായ്മയൊന്നും അല്ലെന്ന് പറയുന്നു മറിച്ച് നിങ്ങളുടെ ഇരിക്കുന്ന കിത്താവിൻ്റെ ദൗർബല്യം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ല അത് നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല ഒരു ഡിബേറ്റിന് വേണ്ട ആത്മാർത്ഥമായ ധൈര്യം ആ പുസ്തകം പ്രധാനം ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധൈര്യക്കുറവ് നിങ്ങളിലുണ്ട് അത് നിങ്ങളുടെ ശരീരഭാഷയിൽ രണ്ടാമത്തെ വീഡിയോയിൽ വ്യക്തമാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഒരു ചു ഞാനിട്ട ഒരു ചോദ്യത്തിന് പറയുന്ന മറുപടി നിങ്ങൾക്കൊന്ന് കേൾക്കാം ആ ചോദ്യം ഞാനിടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി കൂടി അടുത്ത ക്ലിപ്പിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഖുറാനിൻ്റെ ഭാഷ അറിയാത്ത ഖുറാനിൻ്റെ ശൈലി അറിയാത്ത പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചരിത്രത്തെ കൃത്യമായി അപദ്രവി അപഗ്രദിക്കാത്ത അനിൽ കൊടിത്തോട്ടം തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഈ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തീർച്ചയായും ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു മറുപടി നിർബന്ധമായി കൊടുക്കേണ്ടതുണ്ട് അത് അദ്ദേഹം സ്വീകരിക്കുമെന്നോ അദ്ദേഹം അതിനെ അംഗീകരിക്കുമെന്നോ അതനുസരിച്ച് അദ്ദേഹത്തിന് ജീവിതത്തിൽ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുമെന്നോ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് എനിക്ക് പ്രതീക്ഷയില്ല മാറിക്കൂടായികയില്ല പ്രപഞ്ചത്തിൻ്റെ നാഥൻ വെളിച്ചം നൽകിയാൽ നമുക്ക് ആർക്കും അത് തടുക്കാൻ കഴിയില്ല അങ്ങനെ വെളിച്ചം നൽകട്ടെ ഇപ്പോൾ കൂരിരുട്ടിലാണ് ആ കൂരിരുട്ടിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്ന ഉത്തമമായ വിശ്വാസമാണ് ഒരു ഇസ്ലാമിക പ്രബോധകന് ഉള്ളത് കാരണം വിശുദ്ധ ഖുറാൻ ഇറങ്ങിയത് തന്നെ ഇരുട്ടിൽ നിന്ന് മാനവതയെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഞാൻ നിങ്ങളെ ഇപ്പം ഞാൻ പ്രത്യക്ഷപ്പെട്ടത് ഈ കഴിഞ്ഞ മെയ് ഒമ്പതാം തീയതി തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഒരു സംവാദവുമായി ബന്ധപ്പെട്ട് ഞാനുമായി ധാരണയില്ലാതെ ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊന്നും പറയാതെ ഒരു സംവാദത്തിലേക്ക് എത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുകയും ചെയ്യുന്നത് കാണുകയാണ് എങ്ങനെയാണത് രൂപപ്പെട്ടത് എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നടത്തിയിട്ടുള്ള സഭാഷനുമായി എന്തുകൊണ്ട് സംവാദത്തിന് ഞാനില്ല അല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് ഞാൻ അവതരിപ്പിച്ചിരുന്നൊരു വിഷയം അതിൽ അദ്ദേഹത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു അനിൽ കൊടിത്തോട്ടത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങൾ നിങ്ങൾ ഗൗരവമായി അറിയേണ്ടതുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ കാര്യത്തിലേക്ക് വരാം ആദ്യമായി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നിങ്ങൾ സാബൂതം ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് ക്ലിപ്പുകൾ ഓരോന്ന് വെട്ടി മറുപടിയിട്ടാൽ ഏറ്റവും ഭംഗിയായിട്ടുണ്ട് കാരണം എൻ്റെ ഒരു ക്ലിപ്പ് നാല് തവണയാണോ ഒറ്റ ക്ലിപ്പ് താങ്കൾ കാണിച്ചത് അത്രയും ആത്മാർത്ഥ കാണിച്ച അങ്ങയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളുടെ മറുപടി കൂടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അതായത് ഈ ചോദ്യം കണ്ടിട്ട് ഈ ബഹുമാനി സുഹൃത്ത് ഓരോ ചോദ്യത്തിന് ശേഷവും ഒന്നിൽ പറയും ഈ അക്കാലത്തെ സാഹചര്യവും ചരിത്രവും പൗരധർമ്മവും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് അറിയാത്ത ഒരാളാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഒരു ചോദ്യത്തെ കുറ്റം പറയുക ചോദ്യം പല കാര്യങ്ങളിൽ വരാം നിങ്ങൾ പറഞ്ഞ ഓലെ അജ്ഞതയിൽ നിന്ന് ചോദ്യം പിറക്കാം അറിവില്ലായ്മ ഒരു കുറ്റമല്ലെന്നൊക്കെ താങ്കൾ പറയുന്നുണ്ട് അറിവില്ലായ്മ കുറ്റമല്ല അജ്ഞതയിൽ നിന്ന് ചോദ്യം പിറക്കാം തെറ്റിദ്ധാരണയിൽ നിന്ന് ചോദ്യം പിറക്കാം തെറ്റാണെന്ന ആ ചിന്താഗതിയിൽ ഒരു കാര്യത്തെ മുൻവിധിയോടെ സമീപിച്ചാൽ ചോദ്യം പിറക്കാം ഇതൊക്കെ ശരിയാണ് പക്ഷേ ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് എം എൻ വിജയൻ പറഞ്ഞ ഒരു ഫ്രൈസ് ഞാൻ ഓർക്കുകയാണ് താങ്കൾ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു ഒരു ഭാഗം എടുത്തിട്ടല്ലോ ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ എം എൻ വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ക്ലാസ്സിലൊരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ് അധ്യാപകൻ അവനെ പിടിച്ചിരുത്തിയിട്ട് ഇത്തരം ചോദ്യങ്ങൾ അവിടെ ആവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ അധ്യാപകൻ തോൽക്കുകയാണ് കാരണം കുട്ടി നിശബ്ദനാകുന്നു ക്ലാസ് നിശബ്ദനാകുന്നു അധ്യാപകൻ നിശബ്ദനാകുന്നു ആ ചോദ്യം ജീവിക്കുന്നു ആ ചോദ്യം സർവൈവ് ചെയ്യുകയാണ് ഉത്തരമില്ലാതെ ആ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സാർ അതിന് ചോദ്യം ചോദിച്ച എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ എന്തെല്ലാം അങ്ങ് എന്നെക്കുറിച്ച് പറയുന്നത് ആ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അപകടകാരിയാണ് ഭീകരനാണ് ഉള്ളിൽ പൊട്ടാടിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പറയുന്നു എനിക്ക് വിവരമില്ല എനിക്കറിവില്ല ഇതിങ്ങനെ ഒത്തിരി പറയണോ ഒത്തിരി പറയാനാണെങ്കിൽ പിന്നെ താങ്കൾ നാളെ ഉത്തരം പറയാൻ നേരത്തെ ഒരു അർത്ഥമില്ല അറിവില്ലാത്തവനെ ആജ്ഞത കൊണ്ട് സംസാരിക്കുന്നവനെ തെറ്റിദ്ധാരണ കൊണ്ട് സംസാരിക്കുന്നവനെ പിന്നെന്താ ഇത്ര കിടന്ന് ഉത്തരം പറയാനിരിക്കുന്നത് താങ്കൾ ഒരേ സമയത്ത് രണ്ട് കാര്യമാണ് ചെയ്യുന്നത് അതായത് ബിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത് ഇന്ത്യൻ പീനിക്കോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതേപോലെ പറയാം എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മറുപടിയുടെ ആവശ്യമുണ്ടോ പിന്നെ മറുപടി ആവശ്യമില്ല അത് അവിടെ തീർന്നു അപ്പോൾ ജനം മനസ്സിലാക്കട്ടെ എൻ്റെ അറിവില്ലായ്മ ജനം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളട്ടെ ഒരു പ്രശ്നവും കാര്യത്തിലില്ല താങ്കൾ ഒരേ സമയത്ത് മറുപടി അർഹിക്കുന്നില്ല എന്ന് പറയുകയും മറുപടി പറയാനൂടെ തയ്യാറാകുന്നു ഇനി താങ്കൾ മറുപടി പറയാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം ഈ ഡിബേറ്റ് താങ്കൾ തന്നെ ആഹ്വാനം ചെയ്തിട്ട് ഞാൻ അതിനോട് പ്രതികരിച്ചപ്പോൾ താങ്കളെടുത്തൊരു സമീപനം അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല അതിൻ്റെ കാരണം ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പോൾ മുജാഹിദ് ബാലിശ്ശേരി എന്നല്ല ഈ രംഗത്ത് ഏറ്റവും കരുത്തനായിട്ട് ഇസ്ലാമി ലോകം കാണുന്നത് എം എം അക്ബർ സാഹിബാണ് എം എം അക്ബർ സാഹിബിന് കഴിയാത്തത് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ കഴിയുന്നത് അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം ബൈബിൾ വിമർശകനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത്തരം ഡിബേറ്റുകളും നടത്തിയിട്ടുണ്ട് ഖുർആൻ സംബന്ധിയായ ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഓട്ടം അടച്ചൊരു മറുപടി പറഞ്ഞ് രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത് അത് ഡിബേറ്റ് ഡിബേറ്റല്ല പൊതുസമൂഹത്തിൽ ഉയരുന്ന ഖുറാനെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മുഹമ്മദിനെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രഭാഷകൻ്റെ ചാതുര്യത്തോടെ മറുപടി പറയുന്നതിനപ്പുറത്തേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഖുറാനെതിരെ ഉന്നയിക്കുന്ന ഒരാരോപണത്തിനും മറുപടി പറയാൻ ചങ്കുറപ്പുള്ള ഉള്ളുറപ്പുള്ള ഒറ്റ ഒരാളും ഇന്ന് ഭൂമി മലയാളത്തിലില്ല അത് നിങ്ങളുടെ പ്രശ്നമല്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ കിതാവിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രവാചകൻ്റെ പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളെ നിങ്ങൾ പിന്നെ ഞങ്ങളിത് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഉരുളുന്നത് കണ്ട് പൊതുസമൂഹത്തിന് കാര്യം മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ പറയുന്നുണ്ട് ഡിബേറ്റും ചർച്ചയൊന്നും നമുക്ക് വേണ്ടിയല്ല പബ്ലിക്കിന് വേണ്ടിയാണ് ആ ഉദ്ദേശം തന്നെ ആയിക്കൊള്ളട്ടെ അപ്പോൾ ആ ഉദ്ദേശത്തിൽ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾ പ്രവാചകനെ വെള്ളം പൂശാൻ ഓരോരുത്തർ ഓരോ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടും വെള്ളം കുടിക്കുന്ന അവസ്ഥാവിശേഷവും പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്നു അത് കാണട്ടെ അങ്ങനെ നിങ്ങൾ യുവർ പ്രോവറ്റ് വാണ്ടഡ് ടു ബി റിവീൽഡ് നിങ്ങളുടെ പ്രവാചകൻ പൊതുജന സമക്ഷം വെളിപ്പെടേണ്ടതുണ്ട് നിങ്ങളുടെ ഖുറാൻ്റെ അപ്രമാദിത്വമുള്ള ഖുറാൻ്റെ ആശയപരമായ ദൗർബല്യം സമൂഹം അറിയേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഈസയോട് പറഞ്ഞാണ് മിസ്റ്റർ ഈസ ഇനിയുള്ള ഒരു കാലഘട്ടം നിങ്ങൾ ഈ പ്രവാചകനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നൂറുതരം മറുപടികൾ നിങ്ങൾ പലരും പറഞ്ഞു പറഞ്ഞ് മടുക്കും ഉത്തരമില്ലാതെ വിഷമിക്കും ഒരു കൊല്ലം മുമ്പ് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ശ്വാസം വിടാൻ സമയം കിട്ടുന്നില്ല നിങ്ങൾ തന്നെ പറയാണ് ഇതൊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ നല്ല കാര്യം ഞാൻ സന്തോഷവാനാണ് നിങ്ങൾ ഡിബേറ്റിന് വരുമോ വരാതിരിക്കുമോ നിങ്ങളുടെ കാര്യമാണ് ഇന്ന് ഇന്നത്ത് മുജാഹിദ് ബാലുശ്ശേരിക്കും നേരെ ചെയ്യാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ നേരെ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് ഡിബേറ്റ് താല്പര്യമൊന്നും ഞാൻ അന്നേരത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞതാണ് ഇങ്ങനൊരു അപകടം വരുമെന്നൊന്നും ഓർത്തില്ല അതുകൊണ്ട് ഞാനില്ല എന്ന് പറയേണ്ടതായിരുന്നു അതിന് പകരം താങ്കൾ ചെയ്തത് ഞാൻ വെല്ലുവിളിച്ചത് കളവ് കുറയുക അപ്പോൾ റമദാൻ മാസത്തിൽ താങ്കൾ ഞാൻ നിമിത്തം ഈ ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാൻ ഞാൻ നിമിത്തം നിങ്ങളൊരു കളവ് കുറയേണ്ടി വന്നല്ലോ എന്നൊരു ദുഃഖവും എനിക്കുണ്ട് ഞാൻ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടില്ല അത് ദയവായിട്ട് മനസ്സിലാക്കുക വീണ്ടും പറഞ്ഞാൽ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ ആഴക്കടൽ അല്ലല്ലോ മത്സ്യബന്ധനമല്ലല്ലോ ആഴക്കടലിരുട്ട് ആ ആഴക്കടലിരുട്ടെന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട അക്ബർ സാഹിബിൻ്റെ ശാസ്ത്രം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ശാസ്ത്രത്തിൽ അക്ബർ സാഹിബിൻ്റെ പരാജയം യുക്തിവാദികൾ പോലും ജബ്ബാറിൻ്റെ പരാജയം അംഗീകരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് വീഡിയോയാണ് അക്ബർ സാഹിബിൻ്റെ പരാജയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മുസ്ലീങ്ങൾ ചെയ്തത് ഞാനതൊക്കെ കാണിച്ചതാണല്ലോ എൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ് ഇതൊക്കെ ഒന്നും കണ്ടില്ലെന്ന് തോന്നുന്നു കണ്ടില്ലേ ഞാൻ അയച്ചുതരാം മുസ്ലിം പക്ഷത്തു നിന്നാണ് ഈ സംവാദത്തെക്കുറിച്ചുള്ള അധികം വിമർശനം ഉണ്ടായത് അതിനെനിക്ക് എനിക്ക് മുഹമ്മദ് ഈസ മറുപടി തന്നിട്ട് ഞാൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രശ്നം അറിയോ ഒരു മറുപടി ആ മറുപടിക്ക് ഒരു മറുപടി അതിന് വേറൊരു മറുപടി ഇങ്ങനെ വല്ലതും ഉണ്ടോ നമുക്ക് സംസാരിക്കാൻ കാരണം അത്യാവശ്യം ശാസ്ത്രബോധമുള്ള ഏതൊരു കൊച്ചുകുട്ടിക്കും ആഴക്കടലിരിട്ടിലെ അബദ്ധം നന്നായി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അത് തന്നെ വേണമെങ്കിൽ ഒരു ദിവസം ചർച്ച ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ എല്ലാം പ്രശ്നം നമ്മുടെ നമ്മുടെയെല്ലാം ഈ ചർച്ചയുടെ ഒരു പ്രശ്നം താങ്കളൊരു വീഡിയോ ഇറക്കുന്നു ഞാനിപ്പുറത്തൊരു വീഡിയോ ഇറക്കുന്നു അതിന് രണ്ടിലും വിവരിതായിട്ട് ഈസ മറ്റൊരെണ്ണം ഇറക്കുന്നു ഇങ്ങനെ എടുത്ത് ഇവിടെ നമ്മുടെ കേൾവിക്കാർക്ക് ഇതുമാത്രം മാത്രം അതൊരു പ്രശ്നമാണ് അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്കിങ്ങനെ അഭിമുഖമായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ അതിനല്ലേ ഡിബേറ്റ് അപ്പോൾ ഈ ഡിബേറ്റിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് താങ്കളും സുഹൃത്തുക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ തെറ്റിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം താർക്കികനായിട്ടുള്ള സെബാസ്റ്റ്യനോട് ഇല്ല സെബാസ്റ്റ്യൻ താർക്കികനാണ് താർക്കിക എന്നുള്ളൊരു നല്ല അർത്ഥത്തിൽ എടുക്കേണ്ട പദ അവിടെ പറഞ്ഞേക്കാം ചുമ്മാർക്കമല്ല താർക്കികൻ എന്നാൽ താർക്കികനായ സെബാസ്റ്റ്യനോടില്ല ഒന്ന് അടുത്തത് ഇനിയും നമ്മുടെ എം എം അക്ബർ സാഹിബ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവനിൽ ജീവനായി കരുതുന്ന പ്രവാചകനെ ആക്ഷേപിക്കുന്നവരോടില്ല മൂന്നാമതായിട്ട് ഒരു വസ്തുത പറയുന്നത് പൊതുന സമക്ഷം പ്രവാചകനെ ഖുറാനെ ഇകഴ്ത്തി കാട്ടുന്ന ആടുകളോട് ചർച്ച ചെയ്യുന്നത് ചെയ്യാൻ പോകരുത് എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായിച്ചു കൽപ്പിച്ചു നല്ല നിലയിലല്ലാതെ ക്രൈസ്തവരുമായിട്ട് പോകരുത് അപ്പോൾ പൊതുജന സമക്ഷ ഇന്ന് മലയാളക്കരയിൽ ഏറ്റവും അധികം ഖുറാനെയും മുഹമ്മദിനെയും വിമർശിക്കുന്നത് ഇ എ ജബ്ബാറാണ് ഇ എ ജബ്ബാറിൻ്റെ അടുത്ത് നിങ്ങൾ പോകുന്നുണ്ട് ചർച്ചയ്ക്ക് എന്തിന് പോയി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് നിങ്ങൾ പോയത് അതിന് മുൻകൈയ്യെടുത്ത ബാലുശ്ശേരിയല്ലേ താങ്കൾ പറയൂ അപ്പോൾ ഇയ ജബ്ബാർ ഏറ്റവും ശക്തമായിട്ട് പൊതുജന സമൂഹത്തിൽ എന്ന് ഖുറാനെ വിമർശിക്കുന്നത് താങ്കൾ എന്നോട് തന്നെ പറഞ്ഞു എന്തിനാണ് അദ്ദേഹം ഖുറാനെ വിമർശിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ആവേശം കൊള്ളുന്നത് മുഹമ്മദിനെ വിമർശിക്കുമ്പോൾ ആവേശം കൊള്ളുന്നത് ആവേശം പോലെ ഒരു ഡിബേറ്റിൻ്റെ നിരീക്ഷണമാണ് പറഞ്ഞത് ഒരു ഡിബേറ്റിൻ്റെ സ്വതന്ത്രമായ നിരീക്ഷണം എൻ്റെ നിരീക്ഷണത്തിൽ പറയാനുള്ള സാവകാശമുണ്ട് അത് നമുക്കില്ലേ ബൈബിളിനെ കൂടി വിമർശിക്കുന്ന ആളാണ് ഇയ ജബ്ബാർ അതിനെന്താ പ്രശ്നം അതിന് സ്വന്തം അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അതിന് ക്രൈസ്തവർ മറുപടി പറയേണ്ടതുണ്ട് എന്നതുപോലെ നിങ്ങളിപ്പോൾ പറഞ്ഞതിനെതിരായിപ്പോയില്ലേ കാരണം മുഹമ്മദിനെ ആക്ഷേപിക്കുന്ന ആൾ ആളോട് റിബേറ്റിനെ പോകാം ശവാശിൻ്റെ അടുത്ത് പറ്റില്ല ഇപ്പോൾ അനുകൂടുത്തോടത്തിൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് താങ്കൾ അതിന് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാരണം കണ്ടുപിടിക്കും അപ്പോൾ അക്ബർ സാഹിബിനൊരു കാരണമുണ്ട് ആ കാരണത്തിൽ വിഭിന്നമായിട്ട് താങ്കൾക്കൊരു കാരണമുണ്ട് മുഹമ്മദ് ഇസയ്ക്ക് വേറൊരു കാരണമുണ്ട് ഈ കാരണങ്ങളുടെ എല്ലാം ഒരു കാരണമുണ്ട് അതെന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് കഴിയില്ല ഞാനതുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം ഇതുവരെ പറയാത്തൊരു വെല്ലുവിളി അങ്ങോട്ട് പറഞ്ഞേക്കാം താങ്കൾ എന്നല്ല ഇന്ന് ഖുറാൻ്റെ ദൈവീകത സംബന്ധിച്ചോ മുഹമ്മദിൻ്റെ പ്രവാചകത്തെ സംബന്ധിച്ചോ യുക്തിസഹജമായി ഞങ്ങളുടെ ചോദ്യങ്ങളെ നേരിട്ട് കൊണ്ട് തെളിയിക്കാൻ കേൾപ്പുള്ള ഏതെങ്കിലും താവാ പ്രഭാഷകർ നിങ്ങളുടെ മാനം രക്ഷിക്കാനെങ്കിലും കാരണം നിങ്ങൾ വെച്ചാണ് ഈ രാശിഘട്ടത്തിലെ വീണ്ടുമുള്ള വെല്ലുവിളി എന്ന് തന്നെ പറയും ഞാനിത് ഇപ്പോൾ തിരിച്ചു വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ധൈര്യ സമേതം വരിക ധൈര്യസമേതം വരിക ഇനി മറ്റൊരു കാര്യം ഈ ചില പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിബേറ്റിന് വേണ്ട ഒരു സ്കില്ല് കാണില്ല അത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് നല്ല പ്രസംഗനായിരിക്കും നല്ല പണ്ഡിതനായിരിക്കും ഈ ഡിബേറ്റിന് വേണ്ട ഒരു സ്കില്ല് കാണില്ല വേണ്ട നിങ്ങൾ വരണ്ട നിങ്ങളൊരു സഹായിയായിട്ട് പോര് നിങ്ങൾ വന്നിട്ട് ആ സ്കിൽഡായ ഒരു ദാവാ പ്രഭാഷകനുമായിട്ട് പോരെ ഒരു ഡിവേറ്ററുമായിട്ട് പോരെ മുജാഹിദ് ശരിക്ക് ആരെയും വിടാം ഒരു പ്രശ്നവും എനിക്കില്ല അതിനകത്തൊന്നൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷെങ്കിൽ അതിൻ്റെ മറ്റൊരു വസ്തുത കൂടി കാണാനുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള സന്നദ്ധതയിൽ നിന്ന് നിങ്ങൾ ഊരി മാറാനുള്ള കാരണം പൊതുജന സമക്ഷം ഇപ്പോൾ ഞങ്ങൾക്കൊന്നുകൂടി ബോധ്യപ്പെടുത്താനായിട്ട് പറ്റി ഇനി ഞാനെങ്ങനെയെങ്കിൽ മറ്റൊരു ഉപാധി കൂടി പറഞ്ഞു നിർത്തിക്കോളാം താങ്കൾ പറഞ്ഞത് എനിക്ക് കുറേ മറുപടി തരണം ഞാൻ മൂന്നാലഞ്ച് ചോദ്യം ചോദിച്ചല്ലോ അപ്പോൾ ഈ മറുപടിക്ക് ആകെ ഞാനെല്ലാം കൂടി അഞ്ച് ചോദ്യത്തിൽ താഴെയാണ് ഒരു ചോദ്യത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഒരു മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ എടുത്ത് പറയുന്ന അഞ്ച് വീഡിയോ കൂടുതൽ വരത്തില്ലല്ലോ ഇതിന് കൂടിയാൽ ഒരു ഒരാഴ്ച അല്ലേ രണ്ടാഴ്ച എടുത്തോളൂ രണ്ടാഴ്ച ഈ രണ്ടാഴ്ച കഴിയുമ്പോൾ താങ്കൾ ഫ്രീ ആവുമല്ലോ ഏ താങ്കൾ ഫ്രീ ആകുമല്ലോ അത് കൂട്ടിയൊരു ഡേറ്റ് പറഞ്ഞാട്ടെ ഈ പറഞ്ഞതാണ് ന്യായമെങ്കിൽ ഈ പറഞ്ഞത് സത്യസന്ധാണെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞാട്ടെ താങ്കൾ പറയുന്ന ഏത് ഡേറ്റിലും അതിൽ കൊടുത്തോട്ടം വില്ലിങ്ങാണ് നമുക്ക് പറ്റാത്ത ഒരു സമയം എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച രാവിലെ പത്തര വരെയുള്ള സമയം എനിക്ക് പ്രയാസമാണ് അതിന് ശേഷമുള്ള ഏത് സമയത്തും ഞാൻ ചർച്ചയ്ക്ക് റെഡിയാണ് താങ്കൾ ഇട്ടുള്ളൂ സമയം ഒരു പ്രശ്നവും ആ താങ്കൾ മോഡറേറ്ററെ കൊണ്ടുവന്നുള്ളൂ ഒരു പ്രയാസവും നമുക്കില്ല താങ്കളുടെ മോഡറേറ്റർ പറയുന്നതിന് പ്രകാരം ഞാൻ ഡിബേറ്റിൽ പങ്കെടുക്കാം ചർച്ചയിൽ പങ്കെടുക്കാം അപ്പോൾ താങ്കൾ ഈ പറഞ്ഞത് നിന്ന് ഇനി മാറരുത് എൻ്റെ കാരണം ഇപ്പോൾ പറഞ്ഞ ന്യായം ന്യായമാണെന്നും വസ്തുതയാണെന്നും സമൂഹത്തിന് ബോധ്യം വരണമെങ്കിൽ താങ്കൾ എൻ്റെ അഞ്ച് അഞ്ചിൽ താഴെ മാത്രം ചോദ്യമുള്ളൂ അത് അതിന് വേണ്ടിയിട്ട് അഞ്ച് മണിക്കൂറുകളുടെ പല പരമ്പര ചെയ്തുകൊള്ളൂ അത്രയും ചെയ്തുകൊള്ളൂ രണ്ടാഴ്ച ഈ രണ്ടാഴ്ചക്കൊടുവിൽ താങ്കൾ പറയും പോലെ താങ്കളുടെ വീഡിയോയുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ താങ്കൾ പറയും പോലെ താങ്കൾക്ക് ഡിബേറ്റിന് വരാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യത എന്ന് പറയും താങ്കളുടെ വാക്കിനോട് താങ്കൾ പുലർത്തേണ്ട നീതിയാണ് അതൊരു ഇസ്ലാമിയൻ വാക്ക് പാലിക്കുമോ എന്ന് താങ്കൾക്ക് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇനി താങ്കളല്ല താങ്കൾ നിയോഗിക്കുന്നവർ വന്നാൽ മതി എനിക്ക് പ്രശ്നമൊന്നുമില്ല കാര്യത്തിൽ അത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ചിലപ്പോൾ താങ്കൾ ഡിബേറ്റർ ആയിരിക്കില്ല പ്രഭാഷകനായിരിക്കാം നിങ്ങളുടെ ഡിബേറ്റർ മതി എനിക്കതിൽ യാതൊരു പരാതിയില്ല പക്ഷെ നിങ്ങളാണ് നിങ്ങളാണതിൻ്റെ ഉത്തരവാദി നിങ്ങളാണതിൻ്റെ കാരണക്കാരൻ അപ്പോൾ അത് നിങ്ങളാണ് അത് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഇനി അതിന് ഊരാൻ വേണ്ടിയിട്ട് മറ്റൊരു കഥ പറഞ്ഞ് താങ്കൾ മാറില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും ഇത് താങ്കൾ ഉപയോഗിച്ച താങ്കളുടെ രണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ആ നിരാശയുടെ ഭാഷാശൈലി വിട്ട് താങ്കൾ ഊർജ്ജസ്വലനായി കാണാൻ ആഗ്രഹിക്കുന്നു താങ്കൾ അന്ന് സംസാരിക്കുന്ന രീതിയിലേക്കും ശൈലിയിലേക്കും മടങ്ങി വരുന്നത് കാണാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഞാനും കാത്തിരിക്കുന്നു അത് താങ്കൾ പെട്ടുപോയ ഈ വിഷമവൃത്തത്തിൽ എനിക്കും ദുഃഖമുണ്ട് അതിൻ്റെ കാരണം താങ്കളൊരാവേശം കൊണ്ട് പറഞ്ഞതാണോ അതിന് സെബാസിനോടുള്ള വിരോധം കൊണ്ടോ അദ്ദേഹത്തോടുള്ള തീരാത്ത പക കൊണ്ടോ ആദ്യത്തെക്കാൾ ഭേദം ഞാനാണെന്നുള്ള ഒരു സന്തുലിതമായൊരു പഠനത്തിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു വിട്ട എം സി അബ്ദുൾ നാസർ പറഞ്ഞ പറഞ്ഞു വിട്ട ഒരവസ്ഥ എന്താണെങ്കിലും നിങ്ങൾ ഇരുപത്തേഴാം മിനിറ്റിൽ ചെന്ന് ചാടിയത് സ്വയം ഒരു കെണിക്കകത്താണ് ഇനി അവിടുന്ന് അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങളെ ഊരി പുറത്തു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഉറപ്പായ കാര്യമാണ് നിങ്ങളെക്കൊണ്ട് ഇതിന് ഞാൻ കൃത്യ ഉത്തരം പറയിപ്പിച്ചിരിക്കും ആദ്യം പറഞ്ഞല്ല ഉത്തരം താങ്കൾ പറഞ്ഞോളൂ ഇതിന് ഞാൻ സമാധാനം പറയിപ്പിക്കും എങ്ങനെ അതിനുണ്ട് പൊതുജന സമക്ഷം താങ്കളുടെ ഈ ശൈലിക്ക് ഈ രീതിക്ക് അതായത് താങ്കൾ കള്ളം പറഞ്ഞു അറിഞ്ഞുകൊണ്ട് അറിയാതെയാണോ എന്നറിയില്ല ആവേശം കൊണ്ടാണോ നിരാശ കൊണ്ടാണോ കൊണ്ടാണോയെന്നറിയില്ല താങ്കൾ പറയുന്നു അൽക്കുടത്തോട്ടം വെല്ലുവിളിച്ച് നടക്കുന്നു നോ ഞാനല്ല സുഹൃത്തേ ഞാനല്ല നിങ്ങളാണ് ഇതിനു മുമ്പൊരു സാ ഒരു സ്ഥിതി ഞാൻ അധിവസിക്കുന്ന ഈ സ്ഥലത്തുണ്ടായി ഇവിടെ എല്ലാം പോസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു ഡിബേറ്റിന് വെല്ലുവിളിക്കുന്നു ഒത്തിരി കാരണങ്ങളുണ്ട് അതിന് ഞങ്ങൾ അവരെ വിളിച്ചു ഞങ്ങൾ വില്ലിങ്ങാ സാർ റെഡി ആക്കിക്കോളൂ തയ്യാറാക്കിക്കോളൂ അപ്പോൾ അവർ ഇതാ പറയുന്നത് ഇവിടെ ഡിബേറ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ സാറിനെ അറിയിക്കാമെന്നെല്ലാം പറഞ്ഞ് അവർ നിർത്തി ഇന്നേ നാഴിവരെ വിളിച്ചിട്ടില്ല മനസ്സിലായിക്കൊള്ളണം അത് എന്താണ് കാരണം നിങ്ങൾ തന്നെ പറയൂ ഇത്തരം സംവാദങ്ങൾക്ക് കളമൊരുക്കിയിട്ട് നൈസായിട്ട് ഊരിമാറുന്ന ഈ പ്രകൃതം നിങ്ങളുടെ ആ ക്രെഡിബിലിറ്റിക്ക് തന്നെ മോശമാണ് നിങ്ങളുടെ നിലപാടുകൾക്ക് മോശമാണ് അത് വരാതിരിക്കാൻ താങ്കൾക്ക് ഞാൻ എൻ്റെ ഉദാരത കൊണ്ട് രണ്ടാഴ്ചയോ ഒരു മാസമോ എടുത്തോളൂ ഒരു മാസം കഴിഞ്ഞ് മതി പക്ഷേ താങ്കൾ ഡിവിജൻ വന്നിരിക്കണം കാരണം നിങ്ങളാ പറഞ്ഞത് അല്ലെങ്കിൽ പറയണം ഞാനത് പിൻവലിച്ചു പ്രശ്നം തീർന്നില്ലേ അള്ളാഹു പല സൂക്തങ്ങളും റദ്ദാക്കുക എന്നുണ്ടല്ലോ ചില വിഷയങ്ങൾ ചില ആയത്തുകൾ അവൻ റദ്ദാക്കും അങ്ങനങ്ങ് റദ്ദാക്കിക്കും അള്ളാഹു റദ്ദാക്കുകയാണെങ്കിൽ അങ്ങേക്കാണ് പറ്റത്തില്ലാത്തത് എന്നാലത് ദുർബലമാക്കും എന്ന് പറയുന്നില്ല ഇതങ്ങ് ദുർബലമാക്കിക്കോളൂ പ്രശ്നം തീർന്നത് അപ്പോൾ എന്തായാലും താങ്കളായിട്ട് ഉത്തരവാദി അങ്ങനെ വീഡിയോ ഡത്തിയേഴാം മിനിറ്റിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് താങ്കളാണ് ഉത്തരവാദി താങ്കൾ മാത്രമാണ് ഉത്തരവാദി അത് താങ്കൾ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു താ എനിക്കും എൻ്റേതായ ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി താങ്കളുടെ ആ മറുപടി എല്ലാം കേട്ടിട്ട് ഞാൻ പ്രതികരിക്കുന്നുള്ളൂ അത് എൻ്റെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം താങ്കളുടെ മറുപടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും അത് കേൾക്കും അടുത്തത് ഞാൻ തിരുത്തപ്പെടും താങ്കളൊരു കാര്യം കൂടി പറഞ്ഞു അൽക്കൂടത്തോട്ടത്തിന് തിരുത്താൻ മനസ്സില്ലാത്ത ആളാണ് സത്യാന്വേഷി അല്ല അത് ഇത് താങ്കൾ തന്നെ എന്നിട്ട് പറയാം അൽക്കൂടത്തോട്ടം അല്ല ഞങ്ങളുടെ എയിം ഞങ്ങൾ എയിം ചെയ്യുന്ന പബ്ലിക്കിനെയാണ് മതിയല്ലോ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ചർച്ച ചെയ്താൽ മതിയല്ലോ അങ്ങനെ ചർച്ച ചെയ്താൽ മതി അതിനൊക്കെയാണ് ഡിബേറ്റുകൾ അതിനൊക്കെയാണ് ആശയപരമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കേണ്ടത് ഏതായാലും താങ്കൾ സംവാദത്തോട് സംവാദത്തോടാതി കാട്ടിയ ആ താല്പര്യം രണ്ടാമത് കാട്ടിയ ആ എന്താ പറയുക കാല് മുമ്പോട്ട് വെച്ച കാല് പതുക്കെ പിന്നോട്ട് വലിയതും ഒടുവിൽ താങ്കൾ പെട്ടുപോയ ഈ പ്രയാസത്തിൽ നിന്ന് ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെയും മനഃശാസ്ത്രം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും താങ്കൾ ക്ഷീണിക്കേണ്ട താങ്കൾ പഴയ പോലെ നല്ല ഊർജ്ജസ്വലനായ പ്രസംഗനായിട്ട് കയറി വരണം താങ്കൾ ഈ ക്ഷീണിച്ചൊരു ഭാഷയിൽ ഇത്രയും പരിക്ഷീണനായി സംസാരിക്കുന്നതിൽ എനിക്ക് ഒരു സുഹൃത്തെന്ന നിലയിൽ നിരാശയുണ്ട് താങ്കൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ താങ്കൾ പഴയ പോലെ നല്ല ഡൈനാമിറ്റായിട്ട് കയറി അത് താങ്കൾ പ്രസംഗിക്കേ താങ്കൾ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ പറയുകയെ അങ് ആകെപ്പാടെ എനിക്ക് ലാസ്റ്റ് തന്ന വീഡിയോയിൽ അനിക്കൂടത്തോട്ടം സംവാദം നടത്താൻ താങ്കളോട് വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഒരു കഥയൊരു കഴമ്പും ഇല്ലാതെ പോയി പിന്നെ ആകെപ്പാടെ എനിക്ക് ചെയ്ത ഒരു എനിക്ക് ഒരു വലിയ സന്തോഷമുണ്ട് താങ്കൾ ഞാൻ ഈ ചോദിച്ച കാര്യമൊന്നും ഈ പാതി കണ്ട് വെട്ടി മുറിച്ച് വിപരീത അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല അത് അഭിനന്ദനം ചില വിദ്വാമാർ അങ്ങനെ ചെയ്യും ഞാനും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഒരു പകുതി കണ്ട് വെട്ടി മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥം കിട്ടുമല്ലോ കാരണം ഞാനൊരു വീഡിയോയിൽ തൃത്വം തെളിയിക്കാനാവില്ല എന്ന് പറഞ്ഞ് ബാക്കി പറയുന്നുണ്ട് എന്ന് ചിലർ പറയുന്നു എന്നുള്ള ഭാഗം എടുത്ത് കളഞ്ഞാൽ തൃത്തം തെളിയിക്കാനാവില്ല എനിക്ക് കൊടുത്തോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്വാൻമാരുണ്ട് താങ്കൾ അങ്ങനെ അല്ലല്ലോ അതൊരു മാന്യതയാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ എടുത്തിടുന്നു ക്ലിപ്പ് എടുത്തിടുന്നു അപ്പോൾ നാളെ ഒരിക്കൽ താങ്കളെ ക്ലിപ്പ് ഇടേണ്ടി വന്നെങ്കിലും ഈ ഇടയ്ക്കുന്ന മുറിച്ചിടുന്ന അല്ലെങ്കിൽ ഈ ആശയത്തിന് വിപരീതമായി ഇടുന്ന ഒരു ശൈലി എനിക്കും ഇഷ്ടമല്ല കാര്യം നേരായ വിധത്തിൽ പോകണം അതൊരു ധർമ്മസമരമാണ് ആ രീതിയിൽ പോകണം അതിൻ്റെ ആ എത്തിക്കൽ വാല്യൂസ് സൂക്ഷിച്ചു പോകേണ്ടതാണ് ഈ കാര്യം ഇനി ഒന്നുകൂടി താങ്കൾ അതിനകത്ത് ഒരാരോപണം കൂടെ പറഞ്ഞു ഓർത്തപ്പോൾ അതും പറയാം ഈ ഖുർആാനിൽ ധാർമ്മികത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്തുലിതമാകുമായിരുന്നു അതിന് കൊടുത്തോട്ട് അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല താങ്കൾക്ക് തൃപ്തിയരായി ഞാൻ ഞാനതിനകത്തൊന്നും എന്താ പറയുക താങ്കളെ കുറ്റം പറയാൻ ആളല്ല എൻ്റെ മറുപടി താങ്കൾക്ക് തൃപ്തിയല്ല അത്രയും കാര്യമില്ലല്ലോ അത് ഐ അക്സെപ്റ്റ് ഇറ്റ് അതിനകത്ത് എന്താ കാര്യം എൻ്റെ മറുപടി ഞാനൊരു വീഡിയോയിൽ അത് സംസാരിക്കുന്നുണ്ട് എൻ്റെ മറുപടി താങ്കൾ തൃപ്തനല്ല വിഷയം തീർന്നത് എനിക്ക് വിഷയം തീർന്നു താങ്കൾ തൃപ്തനല്ല അത്രയും അല്ലോ പക്ഷേ എൻ്റെ മറുപടി ഞാൻ പൊതുജനത്തിന് വേണ്ടി ആവർത്തിക്കുന്നു മുഹമ്മദ് ഖുറാനിൽ ഒട്ടേറെ ധാർമ്മികമായ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ധാർമ്മികത പോലും ഖുറാനിലില്ല എന്ന് ഞാൻ പറയുന്ന ഒരു വീഡിയോ അദ്ദേഹം ഈ വീഡിയോയിൽ വിട്ടിട്ടുണ്ട് ആ ഭാഗം എടുത്തിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഖുറാൻ പലയാവർത്തി വായിച്ചു ഞാൻ ഖുറാൻ പലയാവർത്തി വായിച്ചു എന്നുള്ളത് പോലും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ റമദാനിലെന്നല്ല ഞാൻ കഴിവതും ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളൊരു നിർദ്ദേശം ഈ നുണ പറയുന്ന ഒരു ശീലമില്ല ഇല്ല എൻ്റെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാർക്കറിയാം കുട്ടികൾ ഈ വീട്ടിൽ ശിക്ഷിക്കപ്പെടുന്ന തന്നെ അവർ നുണ പറയുന്നു എന്ന് കേട്ടാൽ അതിന് ശിക്ഷ ഇവിടെ കൂടുതലാണ് കഴിവതും അങ്ങനെ പറയുന്നതാണെന്നല്ലൊരു മനുഷ്യനല്ലേ നമ്മൾ അപ്പോൾ ഞാൻ വായിച്ചിട്ട് ഇല്ലാത്ത കാര്യം വായിച്ചു എന്ന് പറയാറില്ല ഏതായാലും താങ്കളത് അംഗീകരിക്കണമെന്നില്ല രണ്ടാമത്തെ കാര്യം ഖുരാൻ പലയാവർത്തി വായിച്ച എനിക്ക് അതിൽ ധാർമ്മികതയുടെ ഒരു മൂല്യവും കാണാനാകുന്നില്ല എന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ കാര്യം അതിൽ സാരോപദേശങ്ങളില്ല എന്ന അർത്ഥത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല താങ്കൾ തന്നെ അതിൽ പറയുന്നു അപ്പനെ അമ്മയെ ബഹുമാനിക്കേണ്ട രീതിയെക്കുറിച്ച് ഇതൊക്കെ ഖുറാൻ വരുന്നതിന് മുമ്പേ മനുഷ്യൻ ചെയ്തു വന്നാണ് കൽപ്പന വരുന്നതിന് മുമ്പേ മനുഷ്യൻ അപ്പനെയമ്മയൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട് കുറേ പേരെ അപമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം വാല്യൂസ് എക്കാലഘട്ടത്തിലുമുണ്ട് അത് ഖുറാനിൽ വന്നതുകൊണ്ട് ഖുറാൻ ധാർമ്മിക മൂല്യങ്ങളുടെ കൃതിയായിരിക്കണോ അപ്പോൾ പഴ വിധത്തിലുള്ള ഇത്തരം പ്രിൻസിപ്പിൾസ് ഖുറാനിൽ വന്നിട്ടുള്ളത് ഇതര മതങ്ങളിൽ നിന്നും ഇതര ആശയങ്ങളിൽ നിന്നും അഡോപ്റ്റ് ചെയ്തവയാണ് ഖുറാൻ മൗലികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ധാർമ്മികതയുടെ പാഠം താങ്കൾ ഗിരിഞ്ചൂട്ടിക്കാണിക്കാം മാത്രമല്ല വെറുതെ ഒരു ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല ഞാൻ നല്ല ഉദാഹരണമാണ് പറഞ്ഞത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നമ്മുടെ ഗോവിന്ദജാമി ക്ലാസ് എടുത്താൽ എങ്ങനെ ഇരിക്കും ഒരർത്ഥത്തിൽ ഗോവിന്ദജാമിയാണ് അതിനർഹൻ കാരണം പുള്ളിക്കറിയാലോ എൻ്റെ ട്രിക്ക് അല്ല അത് ഞാൻ സമ്മതിക്കുന്നു ഗോവിന്ദ ജാമ്യോളോ അതിനകത്ത് യോഗ്യത ഉള്ള ഒരാളും കാണൂല അത് സത്യമാണ് പക്ഷേ ഗോവിന്ദ ഗോവിന്ദജാമ്യയുടെ ക്ലാസ്സിന് ബോധമുള്ള ഒരാൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്ന് താങ്കൾ ചിന്തിക്കുക ഇത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഉള്ള പ്രധാന ആരോപണം കാരണം സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയാക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രവൃത്തി പ്രവാചകരിലുണ്ടോ എന്ന് താങ്കൾ തെളിയിക്കണം താങ്കൾ തെളിയിക്കണം അത് ഞാൻ അങ്ങോട്ട് അധികം കിടക്കുന്നില്ല കടന്നാൽ ഞാൻ തെറി പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കും നിൽക്കുന്ന ഈ ചില ആളുകളെ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊരു വാക്കിങ്ങനെ നോക്കി നടക്കുകയാണ് ഒന്ന് ഊരി മാറാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് നോക്കി നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് മാറണം അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ആ ഭാഗം ചർച്ച ചെയ്യുന്നത് ഒരു ഖുറാൻ ഭാഗം ഞാനൊന്ന് വായിച്ചു വായിച്ചുപേൽപ്പിക്കാം പ്രവാചകനെ അനുധാവനം ചെയ്യാൻ വിശുദ്ധ ഖുറാൻ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ട് അതെന്തെന്ന് കേട്ടോളൂ തീർച്ചയായും ദൈവദൂതനിൽ നിങ്ങൾക്കൊരു ഉത്തമ മാതൃകയുണ്ട് അല്ലാഹുവെയും അന്ത്യദിനത്തെയും പ്രത്യാശിക്കുകയും അല്ലാഹുവയെ അധികമായി അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരുവന് മുപ്പത്തിമൂന്ന് ഇരുപത്തൊന്ന് അതായത് വിവാദപരമായ അധ്യായമുണ്ടല്ലോ അൽസാബ് മുപ്പത്തിമൂന്ന് ഇരുപത്തൊന്നിൽ തന്നെ പറയാം അതിൽ മാതൃകയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാതൃകയുണ്ട് ഇത് ഞാൻ ഒത്തിരി സ്ട്രെസ് ചെയ്യാതെ നിങ്ങളും പറയുന്നുണ്ട് മാതൃകയാണ് മാതൃകയാണ് വീണ്ടും മൂന്നിൻ്റെ മുപ്പത്തി ഒന്നിൽ പറയുന്നത് ശ്രദ്ധിക്കുക ഓ നബി പറയുക നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ പിന്തുടരുവീൻ എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാവങ്ങൾ നിങ്ങൾക്ക് പുറത്തു വരികയും ചെയ്യും അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് കുറാൻ അമ്പത്തൊമ്പതിൻ്റെ ഏഴ് ദൈവദൂതൻ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ സ്വീകരിക്കുക അദ്ദേഹം വിലക്കിയത് ഉപേക്ഷിക്കുക അദ്ദേഹം മാതൃകാപുരുഷനല്ലേ മാതൃകാപുരുഷനാണെങ്കിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ നമുക്ക് ഫോളോ ചെയ്യാമോ പറയൂ ഇതൊക്കെ ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയുന്നത് ആ കാലഘട്ടം അറിയത്തില്ലായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതം അറിയാമെങ്കിൽ ഇത്തരം വെഡി ചോദ്യങ്ങൾ ചോദിക്കില്ലായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യമാണോ വെഡ്ഡിത്തം ഇത് കാണുന്ന പ്രവൃത്തിയാണോ വിഡ് ഇത് വെഡ്ഡിത്തം ഒന്നും പറയാൻ പറ്റില്ല മഹാബുദ്ധിവാൻ ആയ ഒരു മനുഷ്യൻ്റെ ആസൂത്രിതമായ പ്രവൃത്തിയെന്ന് ഞാനേ പറയത്തുള്ളൂ വളരെ കുശാഗ്രബുദ്ധിയായ ഒരു മനുഷ്യൻ്റെ ആസൂത്രിതമായ ഒരു പ്രവൃത്തി തൻ്റെ സ്വന്തം ഭോഗാസക്തിയുടെ തൃഷ്ണ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ന ഒരു കഥാപാത്രത്തെ കൊണ്ട് തനിക്ക് വേണ്ടി സംസാരിപ്പിക്കുന്ന അതീവ കുശാഗ്രബ ബുദ്ധിയായ അപ്പോൾ മനുഷ്യൻ്റെ ഇടപാട് ഇത് വേണമെങ്കിൽ നിങ്ങൾ തെറി പറഞ്ഞു എന്ന് പറയും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം ഞാനിതിലെന്താ തെറി പറഞ്ഞു പറയുന്ന കാണിക്കണം ഇത് അതിൽ കൊടുത്തോട്ടം തെറി പറയുന്നത് ആ തെറി പറയുന്ന ഭാഗം ഒന്ന് എടുത്തിടണം കേട്ടോ അവിടെ പറഞ്ഞേക്കാം ഞാൻ ആവർത്തിക്കുന്നു ഒരു കുശാഗ്രബ ബുദ്ധിയായ മനുഷ്യൻ്റെ ശാരീരിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഭോഗാസക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അള്ളാഹു എന്ന് പറയുന്ന ഒരു ദേവനെ തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇങ്ങനെ നിർത്തുന്നു അത്തരം കാര്യങ്ങളാണിത് ഇതൊന്നും അനുകരിക്കാൻ പറ്റിയ കാര്യമല്ല അപ്പോൾ അനുകരിക്കാൻ എക്കാലഘട്ടത്തിലും പറ്റിയ കാര്യം വേണമായിരത് ചെയ്യാൻ അല്ലാതെ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനൊരു ബദലുണ്ട് ഏതായാലും പബ്ലിക്കൂടെ കാണുന്നൊരു വീഡിയോ ഉണ്ട് അത് പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ ഇങ്ങനൊരു കാലം വരുമെന്ന് അദ്ദേഹം കണ്ടില്ലല്ലോ നിങ്ങളിവിടെ യേശു ക്രിസ്തുവിൽ ഇങ്ങനെ ഒന്ന് കാണിക്കാവോ എൻ്റെ പ്രിയ സുഹൃത്തിന് കാണിക്കാവോ പറയൂ കാണിക്കാവോ താങ്കൾക്ക് കാണിക്കാവോ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാലു പിടിച്ചിട്ടുണ്ട് അയ്യോ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ആയിപ്പോയി അത് പിന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയില്ല യേശുവിൻ്റെ അരുമ ശിഷ്യനായ പത്രോസിൽ ഇത്തരം ഒരു കാര്യം കാണിച്ചതാവോ ഇത്തരം കാര്യമായിരിക്കണം ഏ പറഞ്ഞതാ ഇനി യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനിൽ ഇത്തരം ഒരു അധാർമികത നിങ്ങൾക്ക് കാണിച്ചതാവോ നിങ്ങൾ കാണിച്ചതാണ് യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബ് ഇവർ മൂന്ന് പേർ ഇന്നർ സർക്കിളിലുള്ള മൂന്ന് പേരാണ് കാണിച്ചതാവോ നിങ്ങളേറെ വിമർശിക്കുന്ന പൗലുസിൽ ഇങ്ങനൊരു കാര്യം കാണിച്ചതാവോ നിങ്ങളേറെ വിമർശിക്കുന്ന ലൂക്കോസിൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കാണിച്ചു തരാമോ പറയൂ ഇതാണ് ചോദ്യം നിങ്ങളതിന് നേരെ ഓൾട്രസെമെൻ്റ് ചെന്നിട്ട് കൂടി വിമർശിക്കുന്ന ഒരു പോർഷൻ എടുക്കും ആരാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ആയുധിൻ്റെ കാര്യം എടുക്കുന്നു ലോത്തിൻ്റെ കാര്യം എടുക്കുന്നു ലോത്തിൻ്റെ കാര്യം എടുത്തിട്ട് അദ്ദേഹം പെൺകുട്ടിയോടൊപ്പം ശയിച്ച കാര്യം എടുക്കുന്നു എടുത്തിട്ട് വിമർശിക്കുന്നു അപ്പോൾ അതിനോട് ക്രൈസ്തവൻ ക്രൈസ്തവനെന്ത് സമീപന സ്വീകരിച്ചു ക്രൈസ്തവർ ഉടനെ അവിടെ വന്നിട്ട് അത് ആ കാലഘട്ടത്തിൽ ലൂത്തിന് വരെ വഴിയൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ ആ കാലഘട്ടം അറിയാത്തോണ്ടോ വിഡിച്ചോദ്യം ചോദിക്കും ചോദിക്കുമോ ലോത്ത് കാണിച്ചത് മഹാമോശമായിപ്പോയി മനസ്സിലായില്ലേ ലൂത്തും എല്ലാം ഒരുപോലെ പോകേണ്ട ആളുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടണം നിങ്ങൾ തന്നെ ലൂത്ത് നബീദാണല്ലോ പറയും ഞങ്ങൾക്ക് നബിയൊന്നും അല്ല പ്രവാചകനുമല്ല അദ്ദേഹം വലഞ്ഞുപോയ ഒരു മനുഷ്യനാണ് നീതിമാനാണ് ഇങ്ങനെ കാണണം അങ്ങനെ എന്നെ കാണത്തുള്ളൂ അധർമ്മ ഏ കാലഘട്ടത്തിലും അധർമ്മ ആസുഹൃത്തെ അത് ഒരാൾ ചെയ്യുമ്പോൾ നന്നാവൂല അത് മറ്റൊരുവൻ ചെയ്യുമ്പോൾ മോശമാകില്ല അധർമ്മം എന്നും അധർമ്മം തന്നെയാണ് മോശമായ കാര്യങ്ങളെന്നും മോശം തന്നെയാണ് അതിന് പഴയ കാലമൊന്നും ഇപ്പോഴത്തെ കാലമൊന്നുമില്ല പിന്നെ അറിയാൻ പഴയ പഴയകാലമാണ് ക്ഷമിച്ച് കൊടുക്കണം ക്ഷമിച്ചു കൊടുക്കണം അതാ കറക്റ്റ് വീട് പണ്ടത്തെ അജ്ഞതയിലും ചെയ്ത പല കാര്യങ്ങളുണ്ട് മനുഷ്യൻ അത് ക്ഷമിച്ച് കൊടുക്കണം അതിനൊക്കെ വിമർശിക്കാൻ പാടില്ല തിരിച്ച് തന്നിട്ട് പക്ഷേ ഇദ്ദേഹം മാതൃകയാണ് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ആ മാതൃക തൽക്കാലം ക്രൈസ്തവർക്ക് ആവശ്യമില്ല ഞങ്ങളിതേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ താങ്കോട്ട് ചോദിക്കുന്നുണ്ട് പിന്നെക്കൂടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആ ചോദ്യത്തിൽ താങ്കൾ എന്താ പറയുന്നത് എനിക്ക് വിവരമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് വിവരമില്ല അല്ലാഹു എന്തെങ്കിലും എനിക്ക് ഇത് അംഗീകരി ഉൾക്കൊള്ളാനൊരു വിവരം തരും എനിക്ക് വിവരം തരാനുള്ള ഹഡ്സ് തൽക്കാലം അല്ലാഹുവിന് ഇല്ല അതൊരു ഗോത്രദേവനാണ് അതെനിക്ക് ഇത്തരത്തിൽ വിവരം പരമ്പാഗത്തിനുള്ള ആർജവം അല്ലാഹു ആർജിച്ചിട്ട് വരട്ടെ നമുക്ക് അന്നരം കാണാം നോക്കണം കുറൈശികളുടെ കുലഗുരു ഒരു ഗോത്രദേവൻ ആ ഗോത്രദേവന് നക്കലയ്ക്ക് തെക്ക് മക്കക്ക് തെക്ക് നക്കലയിൽ അല്ലുസയെ പോലെയുള്ള പെൺകുട്ടികളെ ഉപേക്ഷിച്ചിട്ട് വന്ന് ഇവരെ എല്ലാം കളഞ്ഞിട്ട് വന്ന് ഏകദൈവമായിക്കൊണ്ട് കുറൈശികളുടെ ഇടയിൽ വിരാജിച്ച അള്ളാഹു പോരാ നമുക്ക് ബോധവും വിവേകമൊക്കെ തരാൻ മനസ്സിലായല്ലോ എനിക്കെന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ആലിംഗനങ്ങളും കരുണയും ആശീർവാദവുമാണ് ഞങ്ങളെ നിലനിർത്തുന്ന ഘടകം അതിനപ്പുറത്തേക്ക് ഗോത്രദേവന്മാരുടെ ആശയങ്ങളോ ഐഡിയകളോ തൽക്കാലം ഞാൻ ആ വിധത്തിൽ ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നെന്തിനാണെന്നറിയണ്ടേ സുഹൃത്ത് പറയുന്ന മുഴുവൻ ചോദ്യം ചോദിക്കുന്നവൻ്റെ കുറവാണ് ചോദ്യം ചോദിക്കുന്നവനെ ആക്രമിക്കുകയാണ് ഞാൻ താങ്കളെ വിമർശിച്ചോ വ്യക്തിപരമായിട്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് നിങ്ങൾ നിങ്ങളെന്ന മനുഷ്യനെ എം എം അക്ബർ എന്ന മനുഷ്യനെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഈസയെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ നിങ്ങളുടെ വിചിന്തനത്തിൻ്റെ നിങ്ങളുടെ ആത്മീകതയുടെ ഉള്ളടക്ക രാഹിത്യങ്ങളെ ഞങ്ങൾ വിമർശിക്കും അതിന് നിങ്ങൾ അവസരം തന്നുകൊണ്ടാണ് നിങ്ങളതിനവസരം ഉളവാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് ഞാനിന്ന് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലപാടുണ്ടാകണം ചുമ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് നിലപാടാവില്ല ജീവിതത്തിൽ നിലപാടുള്ളൊരു ദാവാപ്രഭാഷകനെ ഞാൻ താങ്കളിൽ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ കണ്ടവരും പരിചയപ്പെട്ടവർക്കൊന്നും നിലപാടില്ലാത്തവരാണ് ഏ അവർക്കൊന്നും സ്വന്തം ആശയത്തിൽ ഉള്ളുറപ്പില്ലാത്തവരാണ് അവർക്കൊന്നും ചങ്കുറപ്പില്ലാത്തവരാണ് ഏതെങ്കിലും മൂലക്കിരുന്ന് ഒറ്റയ്ക്ക് ഓളടിക്കുന്നവരാണ് താങ്കളെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല താങ്കൾ അതിൽ നിന്ന് വിഭിന്നനാണെങ്കിൽ താങ്കളുടെ വീഡിയോയുടെ ഇരുപത്തിയേഴാം മിനിറ്റിൽ പറയുന്ന ആ വാക്കുകളോട് നീതി പുലർത്തണം താങ്കൾ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ മൃഗമാണെന്നോ അല്ലെങ്കിൽ എന്താ മനുഷ്യനായി പിറന്നവനാണെങ്കിലെന്നോ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടിയാണ് ഞാനെന്ന് അങ്ങേക്ക് വിശ്വസിക്കാൻ പാടാണോ എൻ്റെ മനുഷ്യനായിട്ട് പോലും താങ്കൾ കാണുന്നില്ലേ എനിക്കതിലൊന്നും ഇല്ല കേട്ടോ താങ്കളിന്ന് നേരെ പറഞ്ഞാലും ഞാനതിലൊന്നും വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരാളല്ല നേരെ പറഞ്ഞാലും ഞാനിത് ഓർക്കുന്നുണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ എന്നെ ഞാൻ ഒരു വിഷയവും ഒരു പ്രകോപനമുണ്ടാക്കാതെ ഒരിടത്ത് പ്രസംഗിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വൈക്കത്തിന് കുറേ അപ്പുറത്താണ് ആ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു ബൈബിൾ തിരുത്തി എന്ന് പറയുന്ന ഒരു ഒരുപറ്റം സുഹൃത്തുക്കളുണ്ട് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അവർക്കത് കാണിക്കാനുള്ള ബാധ്യതയുണ്ട് അവരെ ഞാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞവർ വന്നു സംസാരിച്ച വഴിക്കൊരുത്തൻ പ്രകോപിതനായി ആക്രമിക്കാൻ വന്നു ഞാൻ തടയേണ്ടാന്ന് പറഞ്ഞു ആ സഹോദരനെ തടയേണ്ടാന്ന് പറഞ്ഞു അവരെയൊക്കെ വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം അവിടെ അവിടെ നിന്ന് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായി അവർ തന്നെ എതിർത്തു അതാ എല്ലാവരും കൊല്ലാവരും ഒന്നുമല്ല നമ്മൾ കാര്യം പറയാൻ വന്നവരാന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ എന്തിനാണ് പറഞ്ഞത് ഞാനിത് എതിർക്കില്ല നിങ്ങളിനി തല്ലിയാലും കൊല്ലുന്നാലും എതിർക്കില്ല നിങ്ങൾ വേട്ടാൻ വന്നാൽ പോലും എതിർക്കില്ല തലയെടുത്തുകൊണ്ട് പോയാലും നമ്മൾ എതിർക്കില്ല അതാണ് ക്രൈസ്തവൻ്റെ പ്രമാണം വിശ്വാസം പിന്നെ ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞു അത് വസ്തുതാപരമാണ് ചിലർ ഈ കമൻ്റ് ഇടുന്നുണ്ട് മോശമായിട്ട് മോശമായിട്ട് താങ്കളുടെ വീഡിയോയ്ക്ക് താഴെയുള്ള ഉള്ള കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു അതിന് തമാശയുണ്ടെങ്കിൽ ഞാൻ ആസ്വദിക്കും ബാക്കി ഈ തെറി കുട്ടിയ ആ ടൈപ്പിനോട് എനിക്കും യോജിപ്പില്ല എൻ്റെ വീഡിയോയ്ക്ക് താഴെ എനിക്കെതിരെയും വരുന്നുണ്ട് ഇതുപോലെ അത് നമുക്കതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാണ് അതൊക്കെ എത്ര നേരം നമ്മൾ കളയുന്നത് അതുകൊണ്ട് അത്തരം സുഹൃത്തുക്കൾ അതിൽ നിന്നൊക്കെ പിന്തിരിയണം അത് ക്രൈസ്തവപരമായൊരു ഗുണമുള്ള കാര്യമല്ല ഇത് ഇസ്ലാമീനും സ്വീകരിക്കുന്ന കാര്യമല്ല അത് മനുഷ്യത്വരാഗിത്യാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല ചെറിയ കോമഡി പോലുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ ട്രോൾ ചെയ്തോളൂ അത് എന്നെയും ട്രോൾ ചെയ്തോളൂ അതിനൊന്നും വിരോധമില്ല അങ്ങനെയാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് മാറിയിട്ട് ഈ വ്യക്തിപരമായ ആക്രമണങ്ങളോ പരിഹാസ എന്താ പറയുന്നത് ഈ കോ ഈ നർമ്മരസത്തിൽ നിന്ന് പരിഹാസത്തിലേക്ക് മാറുന്ന ഒരു ശൈലി നന്നല്ല എന്ന അദ്ദേഹത്തിൻ്റെ താങ്കളുടെ വാദത്തോട് ഞാനും യോജിക്കുന്നു നമുക്ക് സൗഹൃദാന്തരീക്ഷത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം പിന്നെയും സർവശക്തൻ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി